Yo, machamare, yaadakkum sugamano. And it's me, Tony, over here. And welcome to Tony Stories. പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ എക്സാം ആണ് ഇന്ന് കഴിഞ്ഞിട്ട്. എക്സാം ഒക്കെ കഴിഞ്ഞ് ചോദിച്ചപ്പോ അതാ ഹുദാ ഫിദാ ഫിദാ എന്നൊക്കെ പറയുന്നുണ്ട് ആള് വന്നിട്ട്. എക്സാമിന്റെ ഇടയിലൊക്കെ മുട്ടാൻ വിളിയായിരുന്നു. ആ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാലോ എന്താ അവസ്ഥ. അപ്പൊ അച്ഛന്മാരെ നമ്മളിപ്പോ കരന്റ് ഇവിടെ എത്തി. അപ്പോളോ ആണ് റൈറ്റ് സൈഡില്. അപ്പോളോ കഴിഞ്ഞ് നേരെ നമ്മൾ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോയിട്ട് പാലം കയറുന്നില്ല. ഇപ്പൊ താഴോട്ട് ലെഫ്റ്റ് സൈഡ് സർവീസ് റോഡ് കയറി ലെഫ്റ്റ് പോയി റൈറ്റ് പോയി അങ്ങനെ സ്ഥലത്തേക്ക് എത്താണ് നമ്മളിന്ന്. അപ്പൊ നമ്മളിന്ന് ഒരു സാധനം വാങ്ങിക്കാൻ പോവാണ്. ഞാൻ ഈ സാധനം ഒരിക്കലും വാങ്ങിക്കണം എന്നൊന്നും വിചാരിച്ചായിരുന്നല്ല കേട്ടാ. പിന്നെ സാഹചര്യം ഇറ്റ് ഡിമാൻഡ്സ്. പിന്നെ ഇപ്പത്തെ സാഹചര്യം പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡിങ് ആണ്. കൊറോണ ആൾക്കാരോടും പറഞ്ഞിട്ടില്ല. ഒഫീഷ്യലി നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല ഒരു കാര്യം. അതല്ല ഞാൻ അല്ലാണ്ട് അതാണ് കാര്യങ്ങളുടെ അവസ്ഥ. അതായത് നമ്മളിപ്പോ എത്താറായിട്ടുണ്ട് സ്ഥലം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഞാൻ എങ്ങോട്ടാ പോകണേന്ന്? ഈ കൊച്ചിയിലെ ഒരുവിധപ്പെട്ട എല്ലാരും വെറുതെ ആണെങ്കിലും ഒന്ന് ഡെക്കാത്ലോണിലൊക്കെ ഒന്ന് എന്തിനോ പറഞ്ഞു ഡെക്കാത്ലോണ്. ഞാനൊരു ക്ലൂ കൊടുക്കാനൊക്കെ വിചാരിച്ചു. സ്റ്റാർട്ടിംഗ് ഞാനൊരു ക്ലൂ ഒക്കെ തന്നിട്ട് ഇതൊക്കെ തന്നിട്ട് ഇതില്ല ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ സാധനം സെറ്റ് ചെയ്യാനൊക്കെ വിചാരിച്ചായിരുന്നു. ഈ പോലങ്ങനാണെങ്കിൽ എല്ലാം കൊണ്ട് ഇതേ നിങ്ങൾക്ക് പറ്റി തന്നിട്ടുണ്ട്. യെസ് വി ആർ ഗോയിങ് ടു ഡെക്കാത്ലോൺ. പക്ഷേ വായിക്കുന്ന സാധനം സർപ്രൈസ് ആട്ടോ. യു പീപ്പിൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. പക്ഷേ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ എന്താണ് വാങ്ങിക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ എന്തായാലും ഫുൾ വീഡിയോ കാണുക, അടിപൊളി വീഡിയോ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒട്ടുമിക്ക ആളുകളും അൺസബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ്. പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നല്ല കിഡിലോസ്കി വീഡിയോകളൊക്കെയാണ്. ഓരോരുത്തരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ആ സപ്പോർട്ട് വെച്ച് നല്ല നല്ല വീഡിയോസ് എടുക്കണം. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടില്ല. അപ്പൊ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം, അത്രേ ഉള്ളൂ. നമ്മളുടെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ദിവസം അടിപൊളി അടിപൊളി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനിയിപ്പോ ഈ കൊറോണയുടെ സെക്കൻഡ് വേവ് വന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വേറൊരു കിലോ സാധനം നമ്മൾ വിത്തിൻ ഫ്യൂ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അതുകൊണ്ട് എടുത്ത് ഒരാഴ്ച എടുത്തോടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നമ്മള് എന്താ പറയാനേ, ഈ ഒരു പ്രശ്നം നമ്മൾ മുമ്പേ മനസ്സിലാക്കി നമ്മളെല്ലായിടത്തും ചോദിച്ച് കുറച്ച് ഗവൺമെന്റ് ഓഫീസേഴ്സിനോടൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ ഇതായതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്തേക്കാണ് താൽക്കാലികമായിട്ട്. പക്ഷേ ആ പ്ലാൻ നിങ്ങൾക്ക് എത്തിക്കും. അത് ആ ഒരു സംഭവം ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതെന്തായാലും വരും. പിന്നെ ഞങ്ങള് ഞാൻ ഈ മാസം ആദ്യം ആണ് അത് ഞാൻ ഈ മാസം കഴിഞ്ഞ മാസം അവസാനം ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ വിചാരിച്ചതാ. പക്ഷേ സാഹചര്യം സെക്കൻഡ് വേവ് ഒക്കെ വന്നുകൊണ്ട് നമ്മളത് മൊത്തം മാറ്റി. ഇപ്പൊ എന്തായാലും നമുക്ക് ഡെക്കാത്തലിൽ എത്തിയിട്ടുണ്ട്. ഉച്ചയായതുകൊണ്ട് ഇപ്പൊ വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, തിരക്കും ഉണ്ടാവില്ല. നമുക്ക് നൈസായിട്ട് പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് വരാം. അപ്പൊ മച്ചാൻമാരെ നമ്മളങ്ങനെ കരനിൽ ഡെക്കാത്തലിൽ എത്തിയിട്ടാ. ഇവിടെ പോകുമ്പോൾ നമുക്ക് ഗോപ്രോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നേരെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് സൗണ്ടിന്റെ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് ഇന്ന് പോയിട്ട് എന്താണ് സാധനം വാങ്ങിക്കേണ്ടത് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ നമുക്ക് അന്നേരം അകത്ത് പോയി നോക്കാം എന്താ വാങ്ങിക്കാൻ പോണേന്ന്. നമ്മളിന്ന് ഡെക്കത്തിൽ പോയിട്ട് എന്താണ് വാങ്ങിക്കണേ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലേ. പക്ഷെ വാങ്ങിച്ചിറങ്ങിയിട്ടുണ്ടോ മച്ചാൻമാർ? നമ്മളിപ്പോ കരലി വാങ്ങിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെന്റ് വാങ്ങിച്ച്, ഒരു 2% ടെന്റ് ആണ്, ഒരു സ്ലീപ്പിംഗ് ബാഗ്, സ്ലീപ്പിംഗ് മാറ്റ്, ഒരു ലൈറ്റ്, ഒരു ബോട്ടില്. ഇത്ര സാധനങ്ങൾ വാങ്ങിച്ച് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ ടെന്റ് എനിക്ക് എന്തിനാണ്, വീട്ടില് റൂമില് ടെന്റ് ഇട്ട് കിടക്കാനാണോ എന്ന് ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങളത് ഇപ്പൊ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി നമ്മള് പെട്ടെന്ന് അനൗൺസ് ചെയ്യാം കേട്ടോ. ബിക്കോസ് അത് നമ്മൾ ഇപ്പൊ കൊറോണയുടെ സെക്കൻഡ് വേവ് ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ അനൗൺസ് ചെയ്യുന്നില്ല. ആ ജേണി ഇപ്പൊ കറന്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തേക്കാണ്. ഇപ്പൊ കറന്റ് ജേണി വരെ നിന്നാ മതി. കൂടുതൽ നമ്മളിപ്പോ
അറിയിക്കുന്നില്ല, അതെങ്ങനെ ഒറ്റയ്ക്ക് അനൗൺസ് ചെയ്തിട്ട് കാര്യമില്ല, അതൊരു വൻ സംഭവമാക്കാനുള്ളതാണ്. അച്ഛന്മാരെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾക്ക് ടെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇത്ര ഉള്ളൂ ടെന്റ്, പക്ഷെ ശരിക്കും നിങ്ങളെ ഞാൻ കാണിച്ചാലോ ടെന്റ് എങ്ങനെയാണ് ഇരിക്കണേ. അപ്പൊ അച്ഛന്മാരെ ഞാനിതിങ്ങനെ എടുത്തിട്ട് നമുക്ക് പോയാലാ. അപ്പൊ അച്ഛന്മാരെ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ബീച്ചിലാട്ടോ, നമ്മള് കരളി ബീച്ചിലാണ് ടെന്റ് അടിക്കാൻ പോകുന്നത്. നിങ്ങൾ ചുമ്മാ ചുമ്മാ കാണിക്കാന്ന് വിചാരിച്ചു, കൂടുതൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും ഇല്ല, ചുമ്മാ എന്താണ് ഒരു ചെറിയൊരു എന്താ പറയാ ഫാസ്റ്റ് ഫോർവേഡ് വീഡിയോ പോയായിരിക്കും ഇത് മൊത്തം. ഇപ്പൊ തന്നെ ഓൾറെഡി പല പല ആൾക്കാരും ടെന്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ഓൾറെഡി അയ്യോ കണ്ണൊക്കെ പുളിക്കണ്, സൂര്യനേട്ടൻ നമ്മുടെ അടുത്ത് തിളങ്ങി നിൽക്കുന്നുണ്ട്, കിട്ടുന്നില്ല ഈ ടെന്റ് നമ്മൾ ഇവിടെ അടിക്കാൻ പോവാണ്. നോക്കാം എന്താണ് അവസ്ഥ. ചെറിയ തലവേദനയോട് വെച്ച പരിപാടി കേട്ടാ എന്റെ ഒന്നെ ഒറ്റക്കൊക്കെ ടെന്റ് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി. അതെ വേറെ കാര്യമുണ്ട്, ടോണി ലൈഫിൽ ആദ്യമായിട്ടാണ് ടെന്റ് അടിക്കുന്നതും ടെന്റ് അടിക്കുന്നതും കേട്ടോ. പാതിമുക്കാലം ഇവരെന്താ ചെയ്തത്, എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആട്ടാ. നമ്മള് ഈ ടെന്റ് അടിച്ച് താമസിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അത് എവിടെ വേണമെങ്കിലും താമസിക്കാം നമുക്ക്. അതുപോലെ തന്നെ എവിടെയെങ്കിലും കിടക്കാം, പക്ഷെ നമുക്ക് അതിനനുസരിച്ച് സെക്യൂരിറ്റിയും കൂടി എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. എവിടെ നമുക്ക് പോയി ഇങ്ങനെ കിടക്കാന്നല്ല, നമ്മളവിടുത്തെ എവിടെ പോവാണെങ്കിലും അവിടുത്തെ ആളോട് ചോദിച്ചിട്ട് സേഫ് ആയിട്ട് എവിടെയാണ് ഇപ്പോൾ സ്കൂൾ ഉണ്ടാവും, പല പോണ വഴിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ അമ്പലം ഉണ്ടാവും, പള്ളി ഉണ്ടാവും, പള്ളിയുടെ ഹാൾ ഉണ്ടാവും, അങ്ങനെ പല പല സ്ഥലങ്ങളുണ്ടാവും. അവരൊക്കെ അവരോട് ചോദിച്ചിട്ട് അവിടെ കിടക്കാം എന്നുള്ളൊരു മാത്രമേ പറ്റൂ, അല്ലാണ്ട് നമുക്ക് റോഡ് സൈഡിൽ കിടക്കാം എന്നുള്ള ഉദ്ദേശം അല്ല കേട്ടോ നമുക്ക്. ഞാനും കൂടുതലൊക്കെ കണ്ടേക്കുന്നത് ട്രാവലേഴ്സില് പമ്പാണ് അവര്, പമ്പ് കിടക്കുന്നവരുണ്ട് കുറെ പേര്, പക്ഷെ എന്നാ പോലും എല്ലാ പമ്പിൽ നിന്നും അങ്ങനെ സമ്മതിക്കണമൊന്നുമില്ല, പക്ഷെ സേഫ് ആയിട്ട് സ്ഥലത്ത് കിടക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു നൈഫോ അല്ലെങ്കിൽ പെപ്പർ സ്പ്രേയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ബിക്കോസ് എപ്പോഴും എന്തും സംഭവിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻ്റ് എടുക്കുന്നോ ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒന്നുമില്ല, നമുക്ക് എന്തായാലും നമുക്ക് തൽക്കാലം ചെരുപ്പൊക്കെ നൂരി അകത്തുനിന്ന് കിടന്നു നോക്കാം എന്താണ് അവസ്ഥ. അതൊന്നും കുഴപ്പമില്ല, ചളിയും മണ്ണൊക്കെ ഞാൻ ഇത് കൊള്ളാട്ടോ പരിപാടി. പക്ഷെ ഇങ്ങനെ ബീച്ചിന്റെ അവിടെ നമുക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റുന്ന സ്ഥലമൊന്നും കരലിൽ കേരള ഇന്ത്യയിലില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ. എവിടെ? ഗോവ. ഓ ഗോവയിൽ ഓപ്പ് കെടുത്തു, അവിടെ ഒന്നും കെടുത്തൊന്നുമില്ല. എടാ ഒരു ഫോട്ടോ എടുത്തേ, തമ്മിലേലിട അളവാ, ചെരുപ്പാ ചെരുപ്പ് കൊടുത്തോടെ, കണ്ണ് കെട്ടണ്ട, വെള്ളക്കുപ്പി വെച്ചോ സൈഡിൽ, വെള്ളംകുപ്പി ഒറിജിനാലിറ്റി നോട്ടെ. We'll be right back.
അപ്പോൾ അച്ചാമാരെ ഓ അങ്ങനെ ടെൻ്റൊക്കെ ഊരി എന്താ പറയുക, എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. ഓ അയ്യോ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈസ് എ ഗുഡ് എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇതിപ്പോൾ മടക്കിയതൊന്നും ശരിയൊന്നുമല്ല, ഇടയ്ക്ക് കമ്പിയൊക്കെ അങ്ങ് ഊരിപ്പോയി, സീൻ കോൺട്രി ആയിപ്പോയി. ബാക്കി ഞാൻ പറയാം. വേണ്ട 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 വേണ്ട, അയ്യോ ടെൻ്റ് ടോച്ചയുടെ ഉപ്പാട്ട് ഇളക്കി എൻ്റെ ഉന്നെ. ഇതിപ്പോൾ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് കേട്ടോ, ഇതിപ്പോൾ മടക്കുന്നതിനൊക്കെ കറക്റ്റ് ഒരു രീതിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര വലിപ്പമൊന്നും വരില്ല, അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് കറക്റ്റായിട്ട് ഈ മണലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നൈസായിട്ട് ഇത് പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ പണി പാളും ഉറപ്പാണ്. ഏഹ്, അപ്പോൾ മച്ചപ്പറങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് പാപ്പേട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്താണ് എൻ്റെ അടിപൊളി വീഡിയോകളൊക്കെ ഞാൻ പിന്നെ പിന്നെ കൊണ്ടുവരാം, പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കിട്ടുന്ന അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് പിന്നെ 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 നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അതുവരെ ചെറിയൊരു ബ്രേക്ക്.